വസ്ത്രമുരിഞ്ഞ് അപമാനിച്ചതിൽ തങ്ങൾക്ക് പരാതിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി 16 സ്ത്രീകൾ ഒപ്പിട്ട പരാതി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ചു. പരാതിയിൽ ചെറിയൊരു പിഴവുണ്ടായിരുന്നു. സംഭവം നടന്നതായി വ്യക്തമാക്കിയത് December 10 യഥാർത്ഥത്തിൽ സംഭവിച്ചത് 11 അബദ്ധം മനസ്സിലാക്കിയതോടെ ഇവർ തിരുത്തി പരാതി നൽകി. പക്ഷേ 10 ഇങ്ങനൊരു സംഭവം നടന്നില്ല എന്നാണ് സെസ്സിൽ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്. മാധ്യമങ്ങളിലൂടെ സംഭവം പുറംലോകമറിഞ്ഞതോടെ പ്രശ്നം ഒതുക്കാനാണ് സെസ് അധികൃതർ ശ്രമിച്ചത്. ഇതിനായി സെക്യൂരിറ്റി ഓഫീസറെ അധ്യക്ഷനാക്കി ഒരു കമ്മീഷനെയും നിയോഗിച്ചു. ഡെവലപ്മെന്റ് കമ്മീഷണർ ലേഡിയാണെന്ന് പറഞ്ഞ് കേട്ടറിവ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഞങ്ങൾ നേരിൽ കണ്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അടുത്തു നിന്ന് അങ്ങനെ ഒരു വന്ന് ഞങ്ങളെ നേരിട്ട് മുഖാമുഖം കണ്ട് ഒരു മൊഴി എടുത്തിട്ടില്ല. ഞങ്ങൾ അവിടെ ചെന്ന് പേപ്പറിൽ എഴുതി കൊടുക്കും, ഞങ്ങൾക്ക് അതിനുള്ള വശങ്ങളൊന്നും അറിയില്ല. ഞങ്ങളോട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരോടും ചെന്ന് തയ്യാറാക്കി കൊടുത്തതിൻ്റെ പേരിൽ ആ ഡേറ്റ് ഒന്ന് മാറിപ്പോയി. അത് അവിടെ കൊടുത്ത ഡേറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ പറയുന്ന ഡേറ്റ് പോലീസിലും ലേബർ ഓഫീസിലൊക്കെ പറയണ ഞങ്ങളുടെ ഡേറ്റ് 11 അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അവർ അങ്ങനെ സംഭവം ഇല്ല എന്നുള്ളത് പറയണത്. ആ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ഈ വർക്ക് കഴിഞ്ഞ് 31 വർക്ക് കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഡെവലപ്മെൻറ്റ് ഓഫീസിൽ ഒരു കാർ അവിടെ നിൽക്കുകയും അവിടെ ഞങ്ങൾക്കെതിരായി നിൽക്കുന്നവരുടെ കൊണ്ട് സംസാരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ അവർ റിപ്പോർട്ട് എടുക്കുകയും ചെയ്തു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. December 10 പരാതിക്കാരികളിൽ ഒരാൾ കമ്പനിയിൽ ഹാജരായിട്ടില്ലെന്നും ഇങ്ങനെ സംഭവം നടന്നതായി ഒരു വിഭാഗം സ്ത്രീകൾ വാദിക്കുന്നു എന്നൊക്കെ അന്വേഷണ റിപ്പോർട്ട് എന്ന തിരക്കഥയിൽ എഴുതി ചേർത്തു. കുറ്റക്കാരായി ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല. സംഭവം നടന്നതായി തെളിവില്ലെന്ന കണ്ടെത്തലായിരുന്നു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഇതിന് തെളിവെന്ന് പറഞ്ഞ ഞങ്ങൾ ഓരോരുത്തരും തന്നെയാണ്. ഞങ്ങളുടെ തന്നെയാണ് ഞങ്ങളുടെ തെളിവ്. ഞങ്ങൾക്ക് വേറെ തെളിവ് കാണിക്കാൻ ഞങ്ങളുടെ ഒന്നുമില്ല. തെളിവില്ല എന്ന് പറയുന്നത് തുറസായ സ്ഥലത്ത് വെച്ച് ചെയ്ത ഒരു സംഭവമല്ലല്ലോ. സ്ത്രീ തൊഴിലാളികളുടെ തുണിയരിഞ്ഞു പരിശോധിക്കുക എന്നുള്ള കാടത്തം നടന്നത് ഒരു കാരണവശാലും എന്തിൻ്റെ പേരിലാണെന്ന് നീതീകരിക്കാൻ പറ്റാത്തതാണ്. തൊഴിൽ നിയമങ്ങളൊന്നും ബാധകമല്ലാതെ മാനേജ്മെൻറ്റിന് തോന്നിയ രീതിയിൽ മനുഷ്യനെ തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണ് ആസ്മയിൽ സംഭവിച്ചത്. ഡെവലപ്മെൻറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നിന്ന അന്വേഷണം വെറും പ്രഹസനമാണ്. അന്വേഷണത്തിൽ തെളിവില്ല എന്നാണ് പറയുന്നത്. എന്താണ് തെളിവ്? ഒരു എവിഡൻസ് ആവശ്യപ്പെടാൻ എന്താണ് അവിടെ ഉള്ളത്? ഒരു സ്ത്രീയുടെ തുണി ഒഴിഞ്ഞ് പരിശോധിക്കുന്നത് ആരാണ് തെളിവ് കൊടുക്കുക? അതൊരു മൊഴി മാത്രമാക്കി തെളിവാക്കിയെടുക്കുന്നതിന് പകരം തെളിവ് ആവശ്യപ്പെടുന്നത് തന്നെ കാട്ടുനീതിയാണ്. നാട്ടിലുള്ള യൂണിയൻ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ശക്തമായിട്ട് ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നാളെ ഒരിക്കൽ ഏത് കമ്പനിയിലും ഇതിനി ആവർത്തിക്കാൻ നടപടിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അങ്ങനെയായി പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് FIR ഇട്ട് മറ്റു കാര്യങ്ങൾ പോയതല്ലാതെ വേറൊരു അന്വേഷണം നടന്നിട്ടില്ല. അപ്പോൾ തൊഴിലാളിക്ക് ആ പീഡനമേറ്റുവാങ്ങിയ മാനസികമായി പീഡനമേറ്റുവാങ്ങിയ ആ സ്ത്രീ തൊഴിലാളികൾക്ക് നീതി ലഭിക്കാനുള്ള ഒരു പ്രവർത്തനവും നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുത. ഇതിനിടയിൽ December 31 നോട്ടീസ് നൽകി January 1 കമ്പനി തൽക്കാലത്തേക്ക് അടച്ചു. കമ്പനി അടച്ചതോടെ സമരക്കാരും പ്രതിരോധത്തിലായി. തൊഴിൽ സമരങ്ങൾ കേരളത്തിൻ്റെ ശാപമാണെന്നും സെസ്സിനെ തകർക്കുമെന്നും പ്രചരണം ആരംഭിച്ചു. വസ്ത്രമഴിച്ച് പരിശോധന നടത്തിയ സൂപ്പർവൈസർമാരായ ബീന, ബിജി പോൾ, പ്രമീള എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത ശേഷമാണ് കമ്പനി അടച്ചിട്ടത്. ഞങ്ങളുടെ കയ്യിൽ നിന്നും മൊഴിയെടുത്തിട്ടില്ല. തെളിവില്ല എന്നാണ് പറയുന്നത്. തെളിവ് എന്താണ് ഇവരുദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഈ അഴിച്ചിട്ട് ഫോട്ടോ പിടിച്ച് കാണിച്ചു, അതാണ് ഇവരുദ്ദേശിക്കുന്നത് തെളിവെന്ന്. മൊബൈൽ ഞങ്ങൾക്ക് കമ്പനിയിൽ ഉപയോഗിക്കാൻ പാടില്ല. തുണി അഴിച്ചിട്ട് ഞങ്ങൾ മൊബൈലിൽ പിടിച്ച് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ്? ഈ 18 പേരിൽ കൂടുതൽ എന്ത് തെളിവാണ് ഇവരുദ്ദേശിക്കുന്നത്? ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ തെളിവ്. കൊച്ചിയിലെ ഒരു സ്വകാര്യ കമ്പനി എന്ന് മാത്രം എഴുതിയ പത്രങ്ങൾ അസ്മ റബ്ബർ പ്രൊഡക്ഷൻ്റെ പേര് വെച്ച് വാർത്തകൾ എഴുതി തുടങ്ങി. സംഭവം സോഷ്യൽ മീഡിയയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കമ്പനി ഉടമയ്ക്ക് പ്രതിഷേധമായി നാപ്കിൻ അയച്ചു നൽകാൻ ആഹ്വാനം ചെയ്ത് തിരക്കഥാകൃത്തായ ലാസർ ഷെയ്ൻ പുതിയ സമരം പ്രഖ്യാപിച്ചു. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമായി നാപ്കിനുകൾ സെസ്സിലേക്ക് പ്രവഹിച്ചു. വസ്ത്രാക്ഷേപം നടത്തിയ കേസ് തൃക്കാക്കര പോലീസ് വനിതാ പോലീസിനെ അന്വേഷണം ഏൽപ്പിച്ചു. സ്ത്രീത്വത്തിന് അപമാനമേൽപ്പിച്ചെന്ന കുറ്റം മാത്രമാണ് FIR രേഖപ്പെടുത്തിയത്. തികഞ്ഞ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഈ കേസ് പോലീസിന് വെറും കുട്ടിക്കളി മാത്രമാണ്. സൂപ്പർവൈസർമാരടക്കം 3 മാത്രം കുറ്റക്കാരായി ചിത്രീകരിക്കാൻ മാത്രമായിരുന്നു പോലീസിന് താല്പര്യം. കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് 354 IPC പ്രകാരം മാത്രമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ വകുപ്പും പ്രകാരം മാത്രം എടുക്കാവുന്ന കാര്യങ്ങളല്ല കാക്കനാട് എക്കണോമിക് സോണിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത്. IPCയുടെ
20B പ്രകാരം 120B പ്രകാരം ഉള്ള ഗൂഢാലോചന കുറ്റത്തിന് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ കേസ് എടുക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു ക്രൈം നടത്തുന്നതിന് വേണ്ടി പ്രേരണ നടത്തിയിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ 109 അനുസരിച്ചും കേസ് എടുക്കേണ്ടതാണ്. ചെറുമീനുകളെ മാത്രം പിടികൂടുന്ന പോലീസ് നടപടിയിലേക്കാണ് കാര്യങ്ങൾ നീളുന്നത്. അമേരിക്കയിൽ കലാപരമായ പരിപാടികൾക്ക് പോയിട്ടുള്ള സുപ്രസിദ്ധ സിനിമാ താരങ്ങളുണ്ട്. ഷാറൂഖ് ഖാൻ അടക്കമുള്ള ആളുകളെ അവിടുത്തെ സുരക്ഷാസേന വസ്ത്രമുരിഞ്ഞ് പരിശോധിക്കുമ്പോൾ അതിനെതിരെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഡൽഹിയിൽ വലിയ പ്രതിഷേധം ഉയർന്നു വന്നത് കണ്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ. ആ നിലയ്ക്ക് ഒരു സാധാരണക്കാരായ സ്ത്രീകളെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരവസ്ഥയെ ചൊല്ലി ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിഷേധം വളരെ ചുരുങ്ങിപ്പോയി. മഹിളാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സെസ്സിന് മുന്നിൽ വലിയ സമരം സംഘടിപ്പിച്ചു. സമരം ഏറ്റെടുക്കാൻ യുവജന സംഘടനകളൊന്നും മുന്നോട്ട് വരാൻ തയ്യാറായില്ല. സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം സൂപ്പർവൈസർക്കല്ല, MD ക്കാണ്. ആ സ്ഥാപനത്തിൽ നടക്കുന്ന എന്ത് കാര്യങ്ങൾ നടന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ഉടമസ്ഥനാണ്. ഏതെങ്കിലും ഒരു സൂപ്പർവൈസർ ചെയ്തു എന്ന് പറഞ്ഞ് അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. സമരം ചെറുതായി കെട്ടടങ്ങിയതോടെ സെസ്സിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനി തുറക്കാൻ തീരുമാനിച്ചു. ലേ ഓഫ് അനധികൃതമാണെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾ അടുത്ത സമരത്തിന് കോപ്പുകൂട്ടുമ്പോഴാണ് ലേ ഓഫ് പിൻവലിക്കാൻ തീരുമാനിക്കുന്നത്. 3 പേരുടെ സസ്പെൻഷൻ പിൻവലിക്കുകയും അവരും ജോലിക്ക് കയറുമെന്ന് അറിഞ്ഞതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. ഒടുവിൽ 3 പേരുടെ സസ്പെൻഷൻ തുടരുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കാതലായ പ്രശ്നം ഈ തൊഴിലാളികളോട് ചെയ്തിട്ടുള്ള ഇത്തരം അപമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ, ആ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് പോലീസ് കേസെടുത്തു, വനിതാ കമ്മീഷൻ അന്വേഷിക്കുന്നു. പക്ഷേ ഇതിൽ ഈ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒന്നും കൃത്യമായി നല്ല രീതിയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ശക്തമായിട്ട് തന്നെ അന്വേഷിച്ച് അതിൻ്റെ കുറ്റക്കാർക്കെതിരെ ഏറ്റവും മാതൃകാപരമായ ശിക്ഷ ഉണ്ടാകുന്നത് വരെ യൂണിയൻ മറ്റ് സമരപരിപാടികളും മറ്റുമായിട്ട് തന്നെ പോകും. അതിനൊരു സംശയമില്ലാത്ത കാര്യമാണ്. സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ ചെറിയൊരു ഇടവേള.